ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം മടക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ കാജ എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. വേറെ എന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ പഴയ കാലത്തെല്ലാം ഒരുപാട് കഴിച്ചിരുന്ന ഒരു പലഹാരമാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ കാണുന്ന ബെല്ലൈക്കലൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ മടക്ക് റെഡിയാക്കി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മാവ് റെഡിയാക്കിയെടുക്കണം. പൂരിക്കെല്ലാം റെഡിയാക്കുന്ന പോലെ ഒരു മാവ്. അതിനായിട്ട് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാരയും ഓയിലും എടുത്തിട്ടുണ്ട്. പിന്നെ 1 പിഞ്ച് യെല്ലോ ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. 1 പിഞ്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് റെഡിയാക്കി തുടങ്ങാം. ഇതിനായിട്ടൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പഞ്ചസാര. പിന്നെ 1 പിഞ്ച് യെല്ലോ ഫുഡ് കളറും ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തത്. ഇത് നന്നാക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അത്യാവശ്യം നന്നാക്കി മിക്സാക്കി കൊടുക്കണം. നമുക്ക് കൈ വെച്ച് തന്നെ മിക്സാക്കി കൊടുത്താൽ മതി. നമുക്ക് ഈ ഓയിലും ഫുഡ് കളറും ഉപ്പും പഞ്ചസാരയും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് മഞ്ഞപ്പൊടി യൂസ് ചെയ്യുക. പക്ഷേ ഇത്രയും തന്നെ കളറ് കിട്ടൂല കേട്ടോ. ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് ഇനി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ഉള്ളൊരു മാവാക്കി മാറ്റണം. നമുക്ക് ചൂടുവെള്ളം ഒന്നല്ല ഒഴിച്ചത്, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചത്. നമുക്ക് ആവശ്യത്തിനും വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ, നല്ല പ്രസ്സാക്കിയിട്ട് തന്നെ. നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നാക്കി കുഴച്ചെടുക്കുക. 2 കൈ ഉപയോഗിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല സോഫ്റ്റായി കിട്ടണം. എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതേ ബൗളിലേക്ക് തന്നെ മാറ്റുകയാണ്. മുകളിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്തായാലും 1/2 മണിക്കൂർ ചുരുങ്ങിയത് വെക്കണം, എങ്കിൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് അവിടെ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ഷീറ്റാക്കി പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുമ്പായിട്ട് ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മൈദയാണ് എടുത്തത്. ഇതിലേക്ക് ഓയിലൊഴിച്ച് ഒരു പേസ്റ്റാക്കുകയാണ് വേണ്ടത്. ഓയിലിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ഇത് പേസ്റ്റ് ആകുന്നത് വരെ നമ്മൾ ഓയിലൊഴിച്ച് കൊടുക്കണം. ഒരു പരവ് ഞാൻ കാണിച്ചു തരാം. നന്നാക്കി തന്നെ മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ലൂസിൽ വേണം ഉണ്ടാവാൻ. ഇത്രയും ലൂസ് മതി. ഇനി ലൂസായി പോവരുത്, നല്ല തിക്കും ആയി പോവരുത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് പരത്തി തുടങ്ങാം. ഇപ്പോൾ അതായത് മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇനി നമുക്കിത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഒരു വലിയൊരു ഷീറ്റാക്കി പരത്തിയെടുക്കണം. മാക്സിമം കട്ടി കുറച്ച് പരത്തിയെടുക്കണം. എത്ര കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും കട്ടി കുറച്ച് പരത്തിയെടുക്കുക. നല്ല തിന്നാക്കി തന്നെ പരത്തിയെടുക്കുക. എന്നെങ്കിൽ മാത്രമേ കുറേ ലെയറായിട്ട് കിട്ടുള്ളൂ. നമുക്കിനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് പുരട്ടി കൊടുക്കുക. മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട, മൊത്തത്തിൽ എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഇത് മടക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ലെയർ ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ അറ്റത്ത് നിന്നും ലാസ്റ്റിലേക്ക് മടക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നല്ല ഹാർഡായിട്ട് പരത്തണ്ട, സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് നമ്മളെ പേസ്റ്റ് പരത്തി കൊടുക്കുക.
വീണ്ടും ഇത് തിരിച്ച് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം. ഒന്ന് സ്ക്വയറിൽ പരത്തിയെടുക്കാൻ ശ്രമിക്കുക, എങ്കിൽ വൃത്തിക്ക് കിട്ടും. ജസ്റ്റ് ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ നിന്നും പരത്തി കൊടുക്കുക. നമുക്ക് ഒരു ലെയറിലൂടെ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലും പേസ്റ്റ് പുരട്ടിയിട്ട് ഒന്നും കൂടി മടക്കിയെടുക്കുക. നമുക്ക് ഇതേപോലെ പേസ്റ്റ് ഒന്ന് നന്നാക്കി തേച്ചതിന് ശേഷം ഇതേപോലെ അറ്റത്തേക്കൊന്ന് മടക്കി കൊടുക്കാം. നന്നാക്കി ഒന്ന് മടക്കിയിട്ട് നല്ലൊന്ന് റോൾ പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഇതേപോലെ എൻ്റെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ പീസാക്കി കട്ട് ചെയ്യാണ് വേണ്ടത്. രണ്ടറ്റം ഒന്ന് മുറിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് വീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് വീതി മതി. അതിൽ കൂടുതലായാൽ നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇനി വലിയൊരു മടക്കായി മാറും. ഈയൊരു കട്ടിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഉണ്ടാവും കാണാനായിട്ട്. നമുക്കൊരു 6 ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നല്ല കട്ടി കുറച്ച് പരത്തിയെടുക്കണം. എത്ര കട്ടി കുറച്ച് പരത്തിയെടുക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും മടക്ക് കഴിക്കാനായിട്ട്. അതുകൊണ്ട് നല്ലോണം കട്ടി കുറച്ച് ഇതേപോലെ നല്ല നീളത്തിൽ പരത്തിയെടുക്കുക. പിന്നെ അത് പരത്തി കുറേ ടൈം ഇങ്ങനെ വെക്കുമ്പോൾ ചെറുതായി വന്നിട്ടുണ്ടാവും, പരത്തിയ നീളമെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമുക്ക് മൊത്തം ഇങ്ങനെ പരത്തിയെടുക്കാം. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് നമ്മൾ റെഡിയാക്കിയെടുക്കുമ്പോൾ. നല്ല ക്രിസ്പി ആയിട്ട്, നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് കഴിക്കാൻ. നമ്മളിങ്ങനെ പരത്തുമ്പോൾ ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ്റ്റ് ഉള്ളിൽ പരട്ടി കൊടുത്ത് മടക്കിയെടുത്തത്. നമുക്ക് മൊത്തത്തിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഇത് തമ്മിൽ ഒട്ടൊന്നുമില്ല കേട്ടോ, ഒട്ടിക്ക് വെച്ചെന്ന് വെച്ചിട്ട്. നിങ്ങൾ പരത്തുമ്പോൾ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ മൊത്തം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കൂടെ തന്നെ ഷുഗർ സിറപ്പ് കൂടി റെഡിയാക്കി എടുക്കണം. നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇതിലേക്ക് 1 1/4 കപ്പ് വെള്ളൂടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് നമുക്കൊരു 3 ഏലക്കയും 4 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചതക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അത് ഞാൻ ഒരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം 2-3 ഒക്കെ ഇട്ടാൽ മതി, എന്നാലേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇതേപോലെ ഒന്ന് പൊങ്ങി വരും, പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. പിന്നെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മടക്കി ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊങ്ങി വന്നിട്ട് ഒന്ന് തിരിച്ചിട്ട ശേഷം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലെയേഴ്സ് ഒന്ന് അടർത്തി കൊടുത്താൽ മതി. ഒന്നിങ്ങനെ വിടിയിച്ചു കൊടുത്താൽ മതി. എങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കയറിയിട്ട് നല്ല സൂപ്പറായിട്ട് ലെയറുകളെല്ലാം ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ മടക്ക് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നല്ല ക്രിസ്പിയായി കിട്ടണം, എന്നാൽ കളറ് ചേഞ്ച് ആവാനും പാടില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. തീ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ആക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. പൊങ്ങി വന്നതിന് ശേഷമാണ് ഈ ലെയേഴ്സ് സെപ്പറേറ്റ് ആക്കി കൊടുക്കേണ്ടത്. ഈ ലെയേഴ്സ് സെപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു പേസ്റ്റ് തേച്ച് കൊടുത്തത്. എല്ലാ മടക്കിലും ഓരോ പേസ്റ്റ് തേച്ച് കൊടുത്തില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. ലെയറ് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ മടക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കൂല. പക്ഷേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് തന്നെ ഫ്രൈ ചെയ്യണം. ഇത് മുങ്ങിക്കിടന്ന് ഫ്രൈ ആവണം, എങ്കിലാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഉള്ളിലെ ലെയറേഴ്സ് എല്ലാം ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാ മടക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള മടക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ടൈമിൽ നമ്മൾ ഷുഗർ സിറപ്പ് അപ്പുറത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കുറച്ച് ചൂടോടെയാണ് വേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായി പോവും.
ഇപ്പോൾ ദാ ഷുഗർ സിറപ്പ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്, നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു നൂൽപരുവായി മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാം മടക്കും ഫ്രൈ ചെയ്തെടുത്ത് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മടക്കിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ ഓരോ ലെയറിൻ്റെ ഉള്ളിലേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കയ്യിലേക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഷുഗർ സിറപ്പ് നല്ല ചൂടിലാണുള്ളത്. നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക, ലെയറിൽ പ്രത്യേകം ഒഴിച്ചു കൊടുക്കുക, എങ്കിലാണ് കഴിക്കുമ്പോൾ നല്ല സ്വീറ്റ് ഉണ്ടാവുക. അങ്ങനെ ഞാനിവിടെ മൊത്തം മടക്കിലും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിലും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്വീറ്റായിട്ടുള്ള മടക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇത്രയും ഷുഗർ സിറപ്പ് ബാലൻസ് ഉണ്ട്. ഇത് നമുക്ക് ചായ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മാൽപ്പൂരി ഉണ്ടാക്കാനോ ഒക്കെ എടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മടക്ക് റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുക, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതേ ഇതേപോലെ പൊട്ടിച്ചാൽ നല്ല പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രഞ്ചിയാണ്, നല്ല സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.